സ്റ്റെപ്പായിട്ട് അരച്ചെടുത്താലും മതി. ഒരു കടായി അടുപ്പ് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം വറ്റൽമുളക്, വേപ്പില, ഇതിപ്പോ നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് പോയി മാറ്റുക. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തെരഞ്ഞെടുപ്പായി അരച്ചെടുക്കുക. കടുക് പൊട്ടുമ്പോൾ അതിനുശേഷം കായ മുരുകപ്പൊടി ചേർക്കുക. എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇതിൽ ചേർക്കും. ഈത്തപ്പഴം, വെളുത്തുള്ളി കൂട്ട്, മുന്തിരി കൂട്ട് ഇതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ചേർത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ച് കൊടുക്കുക. ഈത്തപ്പഴം, വെളുത്തുള്ളി, മുന്തിരി, ഉപ്പ് എന്നിവ ചേർത്ത് മുളക് എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് വെള്ളം വെച്ചെടുക്കുക. ഇതൊരു 2-3 ദിവസത്തെ ചേറ് കൂടാതെ ഇരിക്കും. പിന്നെ വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർക്കുകയാണെങ്കിൽ കുറച്ചൊന്നും കയറി ഇല്ലാതെ. ഇതിപ്പോൾ ഞാൻ വിനാഗിരിയൊന്നും ചേർത്തിട്ടില്ല. ഇതൊരു ചമ്മന്തി പോലെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഒരു മധുരമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് പ്രശ്നമാവും. നന്നായിട്ട് മൂപ്പിച്ച് വെച്ചെടുക്കുക. മുളകും വെളുത്തുള്ളിയും വഴറ്റിയ അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതേ എണ്ണ തന്നെ ആകുമ്പോൾ കുറച്ച് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറും അതിലുണ്ടാവും. അത് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളക്, കായം, ഉലുവപ്പൊടി ചേർക്കുക. എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കും. ിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ചേർത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഈത്തപ്പഴം, വെളുത്തുള്ളി, മുന്തിരി, ഉപ്പ് എന്നിവ ചേർത്ത് മുളക് എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് വെള്ളം വറ്റിച്ചെടുക്കുക. 2-3 ദിവസത്തെ കേട് കൂടാതെ ഇരിക്കും. പിന്നെ വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർക്കുകയാണെങ്കിൽ കുറച്ചൊന്നും കയറി ഇല്ലാതിരിക്കും. ഇതിലിപ്പോൾ ഞാൻ വിനാഗിരിയൊന്നും ചേർത്തിട്ടില്ല. ഇതൊരു ചമ്മന്തി പോലെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഒരു മധുരമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് പ്രശ്നമാവും. ഇത് നന്നായിട്ട് മൂപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ വളരെ രുചികരമായ ഈത്തപ്പഴം